അങ്ങനെ നമ്മള് സീ ലൈഫിൽ എത്തിയിട്ടുണ്ട്. സീ ലൈഫ് ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ അണിച്ച് പറഞ്ഞത്, എനിക്ക് അതിനെ പറ്റി യാതൊരു ഐഡിയയില്ല. അപ്പൊ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നമ്മള് ടിക്കറ്റ് എടുത്ത് കാണിക്കണം, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇപ്പൊ സമയം 12:30 ആണ്. ഇവിടെയൊക്കെ നമ്മള് ടിക്കറ്റിൽ ടൈം ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ഇവിടെ എത്തി കയറണം. അപ്പൊ ഇപ്പൊ 12:25 ആയി. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിലേക്ക് പോവാം, നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. ലണ്ടൻ ഐയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ചുപേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന റേറ്റ് ഒക്കെ എങ്ങനെയാന്ന്. അപ്പൊ ലണ്ടൻ ഐയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പൊ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ലണ്ടൻ ഐയുടെ ടിക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലണ്ടൻ ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ ഇതിൽ നോക്കിയിട്ട് നമുക്ക് കോമ്പിനേഷൻ ടിക്കറ്റ്സ് കുറെ കിടക്കുന്നുണ്ട്. ലണ്ടൻ ഐയുടെ സ്റ്റാൻഡേർഡ് ടിക്കറ്റിന് 32 ആണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോരുകയാണെങ്കിൽ 60 pounds നമുക്ക് ലണ്ടൻ ഐ, നമ്മുടെ വാക്സ് മ്യൂസിയം, പിന്നെ നമ്മുടെ സീ ലൈഫും ഒന്നിച്ചെടുക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും ലാഭമായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ടിക്കറ്റാണ്. 60 pounds 3 കാര്യങ്ങളാണ്. എന്തായാലും ഈ 3 സ്ഥലവും ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യരുതാത്ത സ്ഥലമാണെന്നേ ഞാനും പറയൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് സീ ലൈഫിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്ലൂ കളറിലേക്ക് ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ നല്ല ഭംഗിയായിട്ട്. സീ ലൈഫിലെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള സ്ഥലം ഇത് തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ഇതിന്റെ പല വ്യൂസ് നമുക്കുണ്ട്, സൈഡും ഒക്കെ കാണാം. നമുക്ക് ആ വഴിയെ കാണാം, അപ്പൊ ഒന്നും മിസ് ചെയ്യാതെ കാണും. സീ ലൈഫ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഫുള്ള് മീനുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ മീനുകൾ മാത്രമല്ല, കടലിന്റെ ഉള്ളില് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാം. നമ്മുടെ ഫൈൻഡിങ് ദ നീമോയിലെ അതേ മത്സ്യമാണോ ആ കാർട്ടൂണിൽ കാണുന്ന അതേ ഭംഗി ഈ മത്സ്യത്തിന് ഇവിടെ കാണാനും ഇഷ്ടംപോലെ ഉണ്ട്. നല്ല രസമാണ് നടക്കുന്നതാണ്. മത്സ്യങ്ങളെ പോലെ തന്നെ കോറൽസും അതിൻ്റെ ഉള്ളിലുള്ള പായലുകളും അനിമോൺസും ഒക്കെ ആയിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്പീഷീസിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു കടലിന്റെ അടിയിൽ ഇത്രയേറെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചറിയുക. ഇത് നമ്മുടെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കടൽക്കുതിര തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ചിറകുകളോ ഒന്നുമില്ല, പക്ഷെ അതിങ്ങനെ നീന്തി നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒക്ടോപസ് വന്നു. നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ അത് നമ്മുടെ അടുത്തേട്ട് വന്ന് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞ് നിന്ന് തരികയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിന്റെ നടപ്പും കാര്യങ്ങളൊക്കെ കാണാൻ. ഇവിടെ കുറെ പല ടൈപ്പിലുള്ള അനിമോൺസും സ്റ്റാർ ഫിഷും അങ്ങനെ സ്റ്റാർ ഫിഷിന്റെ വർഗത്തിലുള്ള കുറെ ഫിഷുകളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ നോർമൽ അക്വേറിയം കൂടാതെ തന്നെ ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള അക്വേറിയംസും വിത്ത് വാട്ടർഫോൾ ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ അക്വേറിയത്തിലും ഒരു അടിപൊളി എക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫിഷല്ല, പലതരം ഫിഷ് അല്ലെങ്കിൽ പലതരം ജീവജാലങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അക്വേറിയംസാണ് നമുക്ക് പലതും കാണാൻ പറ്റുക. അക്വേറിയം പോലെ തന്നെ ആ നടക്കാനുള്ള ഫുൾ ഏരിയ നല്ല അടിപൊളി അറേഞ്ച്മെന്റ്സ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ അട്രാക്ഷൻ. ഇത് ആ സെന്ററിലുള്ള ഒരു വലിയ ഏരിയ ആണ് ഈ ഒരു പൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയത് തിമിംഗലവും ഡോൾഫിനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർഗം മത്സ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കരണ്ടി എന്നൊക്കെ പറയുന്ന മത്സ്യം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഓഷ്യാനിക് ജയന്റ് മാൻഡറേ എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് ഇത്ര വലുത്. നല്ല സൈസാണ് അതിനെ കാണാൻ. ക്യാമറയെ കാണുമ്പോൾ തോന്നില്ലേലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല സൈസുള്ള ഫിഷാണത്. അതിൻ്റെ കൂടെ മരത്തിലുണ്ടാക്കിയ ഒരു ഡിനോസറിൻ്റെ ഒരു അസ്ഥി കൂടോ
പിന്നെ ഒരു ഏൻഷ്യന്റ് പ്രതിമയുടെ രൂപങ്ങളൊക്കെ കുറെ ഇതിന്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പൂളിന്റെ അടിയിക്കടെ ഒരു ചെറിയ ടണലുണ്ട്, അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ മുകളിക്കടെ പോകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. മാത്രമല്ല നമ്മുടെ ആമയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാക്കടെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു, അതിന് അതുപോലെ സൈസുള്ള ആമയാണ്. നല്ല രസമാണ്, ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് നമ്മുടെ അടുത്തേക്കിടെയൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ നടക്കുന്ന ഒരു ഷാർക്കാണ്ടോ, കണ്ടിപ്പോ മനസ്സിലായില്ലേ? അപ്പൊ തന്നെ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം ആ ഒരു പൂളിന്റെ ഒരു സൈസ്. അത് ഒരെണ്ണമൊന്നും അല്ല, ഒരു അഞ്ചാറെണ്ണെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന പൂള് അതിന്റെ സെന്ററാണ്, ഇത് പല പല ഇടങ്ങളിൽ നിന്ന് വേണം കാണാൻ. പിന്നെ നമ്മൾ എത്തുന്നത് ഈ റെയിൻ ഫോറസ്റ്റ് അഡ്വഞ്ചറിലേക്കാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആമസോൺ ഫോറസ്റ്റ് ആണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ കുറെ വിഷമുള്ളതും ഡേഞ്ചറസും ആയിട്ടുള്ള കുറെ മൃഗങ്ങളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം കാണുന്ന വിഷമുള്ള തവളയാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് അങ്ങറ്റത്ത് ചെറുതായിട്ട്. പിന്നെ നമ്മുടെ പച്ചിലപ്പാമ്പാണ് ഈ കാണുന്നത്, നല്ല സൈസാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ കാണുന്ന ചെറിയ പച്ചിലപ്പാമ്പൊന്നുമല്ല, നല്ല സൈസുള്ള പച്ചിലപ്പാമ്പാണ്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഒരു ലീഫ് കട്ടർ ആൻഡ് എന്ന് പറയുന്ന സാധനമാണ്. ഈ ഉറുമ്പ് ഇല കട്ട് ചെയ്തിട്ട് ഇലയും കൊണ്ട് നടക്കുകയാണ്. ആ ഉറുമ്പിനെ നടക്കാൻ തന്നെ കുറേ ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ട്യൂബിൻ്റെ ഉള്ളിൽക്കടയും പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽക്കടയും ഒക്കെ നടക്കാൻ കുറേ ഏരിയ ആയിട്ട് അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആമസോൺ ഫോറസ്റ്റിൽ തന്നെ കാണുന്ന പലതരത്തിലുള്ള ഫിഷുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ പിരാനയും അങ്ങനെ പല വർഗത്തിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫിഷുകളാണ് കാണാൻ പോകുന്നത്. അതിനിടയിൽ നല്ല രസമായിട്ട് സൈഡിൽ നിന്ന് എനിക്കൊരു ആമേനെ കിട്ടി, നല്ല രസമുണ്ട് അത് നടക്കുന്നതാണ്. ഇവിടെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്വേറിയത്തിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു വെറൈറ്റിയാണ്. കുറച്ച് മരങ്ങളൊക്കെ യൂസ് ചെയ്തും പിന്നെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കുറെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്താണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഡു നോട്ട് ഫീഡ് ദ ഫിഷ് എന്നൊക്കെ എഴുതിക്കൊണ്ട് ഒരു അസ്ഥികൂടം പിടിച്ചു നിൽക്കുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും, ഇതിന്റെ ഉള്ളിലോട്ട് ഒരാള് ചാടി കഴിഞ്ഞ അസ്ഥി കൂടം മാത്രമേ ബാക്കി കിട്ടുള്ളൂ. പിന്നെയും നല്ല ജയന്റ് ആയിട്ടുള്ള പല വർഗത്തിലുള്ള മീനുകളെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റും. വീണ്ടും ആ സെന്ററിലുള്ള പൂളിന്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയേക്കാണ്. നമുക്ക് അപ്പുറത്ത് കാണാം, അപ്പുറത്തെ സ്ഥലത്തേക്കിടെയൊക്കെ ആൾക്കാർ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പല സ്ഥലത്തായിട്ട് അതിന്റെ വിൻഡോസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർ ഫിഷിനെ ഒന്ന് തൊട്ട് നോക്കാനുള്ളൊരു ഇത് കിട്ടിയേക്കാണ്. അപ്പൊ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് സ്റ്റാർ ഫിഷിനെ വളരെ പയ്യെ ജെന്റിലായിട്ട് തൊടാനൊന്നും കിട്ടിയേക്കുന്നു. അപ്പൊ ഞങ്ങൾ അതിനൊന്ന് തൊട്ട് നോക്കി. അതിന്റെ സ്കിൻ എങ്ങനെയാണ് എന്നുള്ളത് ഫീല് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്ന ഒരു ഇതാണ്. നമ്മളതിനെ തൊടുന്നുകൊണ്ട് അതിന് വേറെ അപകടമൊന്നും ഇല്ല എന്ന് തന്നെയാണ് അവര് പറഞ്ഞേട്ടോ, അവരങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പോളാർ അഡ്വഞ്ചറിന്റെ ഏരിയയിലേക്ക് എത്തി.
അടുത്ത ഏരിയയിലോട്ട് എത്തുമ്പോഴേക്കും മൊത്തം ആ ആംബിയൻസ് അങ്ങ് മാറിയണ്ടില്ലേ, അവിടെ മൊത്തം മഞ്ഞിന്റെ ഒരു ആംബിയൻസ് ആയി. ഇനി ഇവിടെ മൊത്തം കാണാൻ പോകുന്നത് നമ്മുടെ കോളാറിലുള്ള അനിമൽസിനെയാണ്. നമ്മുടെ പെൻഗ്വിനൊക്കെ എത്തിയിട്ടുണ്ട്. കുട്ടി പെൻഗ്വിൻസ് ആണ്. എല്ലാ പെൻഗ്വിൻസിനും കയ്യിൽ വളയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ വളയ്ക്കും കളറുണ്ട്. ഈ കളറിനനുസരിച്ച് ഓരോ പെൻഗ്വിനും പേരുണ്ടെന്നുള്ളതാണ്. പെൻഗ്വിൻ നമ്മൾ സെൽഫി എടുക്കാനൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ വന്ന് നിന്ന് അങ്ങനെ പോസ് ചെയ്ത് തരും സെൽഫി എടുക്കാൻ വേണ്ടിട്ടോ. അതേ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് നിൽക്കുന്നതാ കാണുന്നത്. ഓരോ പെൻഗ്വിന്റെയും പേര് നമുക്ക് ഇവിടെ കാണാം. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതൊരു VFX ആണ് കേട്ടോ. നമുക്ക് നേരിട്ടൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ആ സ്ക്രീനിൽ നോക്കി കഴിയുമ്പോൾ ഇവിടെ കരടീനെയും പിന്നെ ഡോൾഫിനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തൊടുന്ന പോലെ നമുക്ക് ആ TVയിൽ കാണാൻ പറ്റും. വീണ്ടും ആ ഒരു പൂളിന്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള വ്യൂ ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇത് മൊത്തം ജെല്ലി ഫിഷിന്റെ സെക്ഷനാണ്. ചെറിയ ജെല്ലി ഫിഷ് മുതൽ വലിയ സൈസിലുള്ള ജെല്ലി ഫിഷ് വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനിടയ്ക്ക് ഇവിടെ കാണുന്നതാണ് കവർ ഫിഷ്. നമ്മള് കവറൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് നടക്കും ജെല്ലി ഫിഷ് പോലെ എന്നാണ് അവര് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഭംഗിയിൽ ജെല്ലി ഫിഷ് നടക്കുന്നത് കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമാണ് അത് ഇങ്ങനെ കാണാൻ. അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ കളറായിരിക്കില്ല, താഴ്ന്ന് ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അത് ആ ജെല്ലി ഫിഷിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊരു വെറൈറ്റി ആയിട്ട് കാണുന്നതാണ് ഈ കാണുന്നത്. പല വെറൈറ്റി ജെല്ലി ഫിഷ് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. സീ ലൈഫ് എല്ലാം കണ്ട് കുറേ നേരം ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം ചുറ്റും നടന്ന് കാണാനുള്ളതുകൊണ്ട് ഒരു 1-2 hours മിനിമം ഇതിനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകും. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആണ്, അത്ര ഭംഗിയിലാണ് എല്ലാം പ്രസന്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഫൈനലി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. കുറേ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് നീ ഒന്നുകൂടെ പറയേണ്ടി വരും. അങ്ങനെ സീ ലൈഫ് കഴിഞ്ഞ് ഇറങ്ങി അടിപൊളി എക്സ്പീരിയൻസ്, സൂപ്പർ സാധനങ്ങളായിരുന്നു. നിങ്ങൾ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.